എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, ഇന്ന് നമ്മൾ പോണത് ഇസ്തി പോണ ബോട്ട് ജെട്ടി കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട് പുറത്ത് പനോസ് ബോട്ട് ജെട്ടി. നമ്മൾ ഇവിടെ നിന്ന് ഇസ്തി പോണയിലേക്ക് പോകാൻ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വന്നേ, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് കാര്യം പറഞ്ഞേ, നമുക്ക് എസ്റ്റപോണ ടൗണിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ എസ്റ്റപോണയില് നേരത്തെ പറഞ്ഞ പോലെ പുറത്ത് പാനൂസിലുള്ള പോലെ തന്നെ ബോട്ട് ജെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് എസ്റ്റപോണ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ഏരിയകൾ നമുക്ക് നടന്ന് കാണാനുണ്ട്. അപ്പൊ നമുക്ക് അവിടെ വരെ പോകുന്ന കാഴ്ചയും അവിടെ പോയിട്ടുള്ള കാഴ്ചയും എല്ലാം കൂടി പോയിട്ട് നമുക്ക് ഒന്ന് എന്താ പറയാ കണ്ട് ആസ്വദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പാനൂസിൽ തന്നെ തിരിച്ചു വരണം. അവിടെ ഒരു മാളുണ്ട്, ആ മാളിലത്തെ കാഴ്ചയും കൂടി നമുക്കൊന്ന് കാണാം. കാരണം ഞങ്ങള് ഈ ക്യാമറ അല്ലെങ്കിൽ യൂട്യൂബ് നേരത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് കാരണം ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് പരിചയക്കുറവുണ്ട്. അപ്പൊ ഞങ്ങളെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാ എന്താ പറയാ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വീഡിയോയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിച്ച് നമുക്ക് സ്റ്റാർട്ട് ആക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോയാലോ. സ്പെയിനിന്റെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളോടൊപ്പം ചേരുക. നമ്മുടെ സ്തപോണയിലെത്തി കേട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അവിടെയാണ് കടപ്പുറുള്ളത്. അവിടെ അവിടുത്തെ ബോട്ടും കാര്യങ്ങളൊക്കെ കാണുമെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകേണ്ടിയുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നമുക്കൊന്ന് കറങ്ങി വരാം. എല്ലാ ജംഗ്ഷനിലും ഉള്ളതുപോലെ ഇവിടെയുണ്ട് കേട്ടോ വാട്ടർ പമ്പിങ്. നല്ല ഭംഗിയില്ലേ, നോക്കിയിട്ട് ഉള്ളു കേട്ടോ. എന്ത് രസമുണ്ട്, എന്താ ഭംഗി. ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന റോഡുകളൊക്കെ ഇവര് ഈ ചെടികളും കാര്യങ്ങളൊക്കെ നല്ലോണം ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നാം നേരത്തെ പറഞ്ഞിരുന്നു റോഡും കാര്യങ്ങളൊക്കെ ഇവര് നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു ജംഗ്ഷനോ ഒരു റൗണ്ട് അബൌട്ടോ ഏതെങ്കിലും വരികയാണെങ്കിൽ തന്നെ ഇവര് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക സിഗ്നലാ. ഇവിടെ നമുക്ക് കാണുക സിഗ്നലിനേക്കാൾ കൂടുതൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക ചെടികളാണ്, നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ആയിട്ട്. ഇപ്പൊ നമുക്കൊരു ടൗണിൽ കൂടെ പോവാണെങ്കിൽ തന്നെ ആ ഭംഗിയിൽ ഒരു എന്താ പറയാ സ്ട്രെയിനും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. മനസ്സിന് തന്നെ ഒരു സന്തോഷം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് എന്നറിയോ, സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല കാഴ്ച ഇഷ്ടപ്പെടും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. നമുക്കൊരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പല കാഴ്ചകളും കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഒരു സ്ഥലവും മിസ്സാക്കരുത്, എല്ലാം കാണുക. കാരണം നമുക്ക് യൂറോപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമ്മുടെ കൺമുന്നിലൂടെ കാണാമല്ലോ. എല്ലാ ചാനലും വിഷ്വൽസ് കാണിക്കുന്നത് പോലെ നമ്മൾ മറ്റുള്ള ചാനലിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താ പറയുക കാണിക്കാൻ പറ്റാത്ത പല ആളുകൾക്കും കാണിക്കാൻ ഈ സാധിക്കാത്ത സ്ഥലങ്ങളാണ് നമുക്ക് പരമാവധി കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ എസ്റ്റപോണ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മെയിൻ ഭാഗത്തെത്തി. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാറ് വെച്ചിട്ട് നമുക്ക് നടന്നിട്ട് കാണാം. അപ്പോൾ നടന്ന് കണ്ടാലേ നമുക്ക് കൂടുതൽ സ്ഥലം കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഈ ചെടികളുടെ കാര്യം, നിങ്ങൾ നോക്കൂ രണ്ട് സൈഡിലും ചെടികളാ. ഒരു ടൗണൊക്കെ മെയിനായിട്ട് ഇവര് എത്രയും ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളെ ഈ സ്പെയിനിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കൂടുതലും റെഡ് കളർ പൂക്കളാ അല്ലേ ഇവിടെ കൂടുതലും കാണാൻ പറ്റിയത്. ആ എസ്റ്റപോണ റോണ്ടോ ബോട്ടോക്കിങ്ങൾ കണ്ട, അതിൻ്റെയൊക്കെ ചോട്ടിൽ നല്ല പുൽത്തകടിയൊക്കെ ആയിട്ട്. Thank you.
സെന്റർ. ഇവിടുന്ന് നമ്മൾ നേരെ പോണത് ബാർക്കോ കാണാനാണ്, അതായത് ബോട്ട് ജെട്ടി. എത്ര മനോഹരമായ സ്ഥലം എന്നറിയോ അത്? കുറത്ത് മനോസൊന്നും ഇതിനൊന്നും ഒക്കൂല, അത്രയും മനോഹരമാണ് ഇവിടെ. വീഡിയോ കാണുന്ന ഓരോരുത്തരോട് പറയാനുള്ളത്, ഇപ്പോ ഉത്തേമ്മയാണല്ലോ വീഡിയോ എടുത്തിട്ടുള്ളത്, അവരെ അയച്ചിരുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ മുമ്പിൽ ഞാൻ ഈ പറയുന്ന കോലത്തിലാക്കി വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ എനിക്ക് പോലും അവിടെ നേരിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോ നേരിട്ടുള്ള ഭംഗി നമുക്ക് അവരെ അയച്ചിരുന്ന വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സ്പെയിൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലം നമുക്ക് നോർമലി ആളുകൾ കാണാത്ത, ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാം. കാരണം അവരെ അവിടെ ജോലി ചെയ്യണമല്ലോ. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത്, ഒഴിവുള്ള സമയത്ത് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഗ്രാമങ്ങളിലൂടെയൊക്കെ നമുക്ക് ഒന്ന് യാത്ര നടത്തിയിട്ട് നമുക്ക് കാണാം. ഇപ്പോഴത്തെ സമയത്ത് തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ തിരക്കില്ല. കാരണം കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ആളുകളൊക്കെ കൂടി വരുന്നതേ ഉള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈവസി കിട്ടൂല, ഇത്രയും ഫ്രീ ആയിട്ട്. ഇതില് മീനുണ്ട് കേട്ടോ, കുടുംബത്തോടാന്ന് തോന്നുന്നു യാത്ര, ആരും പിടിക്കാറില്ലാന്ന് തോന്നുന്നു. വരി വരിയായിട്ട് പോകുന്നത് കാണുന്നുണ്ടോ? എത്ര പോയിട്ടും അടുക്കാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് നമുക്ക് ബീച്ച് തന്നെ ആയിക്കൂലേ. ബീച്ചിൽ നമ്മൾ എത്ര പോയാലും നമുക്ക് മടുക്കൂല, കാരണം നല്ല ആ ഒരു എനർജി ഒരു വേറെ തന്നെ. കടൽ സൈഡിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ഏരിയ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം സ്ഥലം ഞങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഒരു സ്ഥലം പോലും ഇവരെ വേസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു മതിലോ ഒരു കാലി സ്ഥലമോ ഉണ്ടെങ്കിൽ അവിടെ ഫുള്ള് അവർ പൂക്കൾ കൊണ്ട് എന്താ പറയുക ഫില്ല് ചെയ്ത്. ഇത് പുർത്തുബാനോസ് ടൗണിലെ ഒരു മാളാണ്. നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് മാളിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്നാലോ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പുതിയ നല്ല അടിപൊളി വീഡിയോസുമായി ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റും. സ്പെയിനിൻ്റെ അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പം അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.